കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ വ്യാപാരി അഷ്റഫ് തിരികെ വീട്ടിലെത്തി. സംഭവത്തിൽ പോലീസ് അഷ്റഫിന്റെ വിശദമായ മൊഴിയെടുക്കും. തട്ടിക്കൊണ്ടുപോയ സംഘം അഷ്റഫിനെ മോചിപ്പിച്ചതായ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. ആതിര ധർമ്മരാജ് ചേരുന്നു വിവരങ്ങളുമായി. ആതിര, ഈ താമരശ്ശേരിയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ വ്യാപാരി കഴിഞ്ഞ ദിവസം തന്നെ വീട്ടിലെത്തിയിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കുന്നുണ്ടോ? എന്താണ് സംഭവമെന്നോ ആരാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ പോലീസ് ഇന്ന് അഷ്റഫിന്റെ വിശദമായ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണല്ലോ. തീർച്ചയായിട്ടും നന്ദു, കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നാണ് ഈ കൊട്ടേഷൻ സംഘം അഷ്റഫിനെ തട്ടിക്കൊണ്ടു പോകുന്നത്. അത് കഴിഞ്ഞ് 3 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് ഇയാൾ തിരികെ വീട്ടിലെത്തുന്നത്. ഇയാൾക്കായി വിപുലമായ അന്വേഷണം നടക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ ഈ ചൊവ്വാഴ്ച രാത്രി, ഇന്നലെ രാത്രിയോടെ അഷ്റഫ് വീട്ടിലെത്തിയത്. അഷ്റഫ് പറയുന്നത് പ്രകാരം അഷ്റഫ് രാവിലെ തന്നെ, ഇന്നലെ രാവിലെ കൊല്ലത്ത് കല്ല് കെട്ടി ഇറക്കി വിടുകയായിരുന്നു എന്നാണ് അഷ്റഫ് പറയുന്നത്. കൊല്ലത്ത് നിന്ന് ബസ് കയറിയാണ് ഇദ്ദേഹം തിരിച്ച് കോഴിക്കോട്ടെ വീട്ടിലെത്തുന്നത്. തട്ടിക്കൊണ്ട് പോകലിനിടെ മൊബൈൽ ഫോൺ നഷ്ടമായതിനാൽ ആരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്നും ഇയാൾ പറയുന്നുണ്ട്. അതായത് ഇയാളിൽ നിന്നുള്ള വിശദമായ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളും വിശദാംശങ്ങളും ഒക്കെ പുറത്തു വരേണ്ടതുണ്ട്. ആരാണ് തട്ടിക്കൊണ്ട്? ശരി, ആതിര ധർമ്മരാജായിരുന്നു വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്ന. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. താമരശ്ശേരിയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ വ്യാപാരി അഷ്റഫ് തിരികെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അഷ്റഫിന്റെ മൊഴി വിശദമായി തന്നെ ഇന്ന് പോലീസ് ശേഖരിക്കും. തട്ടിക്കൊണ്ടുപോയ സംഘം അഷ്റഫിനെ മോചിപ്പിച്ചതായി കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അഷ്റഫ് തിരികെ വീട്ടിലെത്തിയത്. ആതിര ധർമ്മരാജായിരുന്നു വിവരങ്ങൾ നൽകിയത്.